അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു കുറവുമില്ല. എടാ ശിവു, നീ ഇനി അങ്ങ് മലയാളത്തിൽ പറഞ്ഞേച്ചാ മതി. എടാ കൊച്ചനെ, ഞാൻ പാലക്കാരൻ മത്തായിയ. കുഞ്ഞുനാളിലെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതാ. ഒരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും നടന്നു, ഒരു ജോലിയും കിട്ടിയില്ല. അവസാനം മദിരാശിയിലെത്തി സിനിമാ നടനായി. ശ്രീരാമ വിജയത്തിലെ നായകനായിട്ട് അഭിനയിച്ചു. ഹനുമാന്റെ വേഷം. പടം 100 ദിവസം ഓടി, നല്ല പേരും കിട്ടി. പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ. കാരണം എന്താന്ന് വെച്ചാൽ, ഹനുമാന്റെ മോന്ത വെച്ചല്ലേ അഭിനയിച്ചത്. അതുകൊണ്ട് എന്റെ മോന്റെ ആരും കണ്ടില്ല. പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് നടക്കാനും പോയില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, കൊറേ കാലം നാട്ടുകാരെന്നെ ഹനുമാൻ മത്തായി ഹനുമാൻ മത്തായി എന്ന് വിളിച്ചോണ്ടിരുന്നു. അതിനുശേഷമാ ഞാൻ ചെട്ടിയാരുടെ കൂടെ കൂടിയതും അപ്പയ്യ ആയതും. ഇപ്പൊ നല്ല മുട്ടൻ സൗകര്യമാ, എന്നതിന്റെ കുറവാ. 2 ടാക്സി ഓടുന്നുണ്ട്, താമസിക്കാൻ ഇതുപോലൊരു ബംഗ്ലാവുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആദ്യം പണം ഉണ്ടാക്കണം അപ്പയ്യ, ഇഷ്ടം പോലെ പണം. എന്നിട്ട് ആലോചിക്കാം അത് ആർക്ക് കൊടുക്കണമെന്ന്. സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടേ? അന്നുണ്ടാകും, ഞാനുണ്ടാക്കും. സ്വാഫി, ഇങ്ങ വേറെ ആരാവത് വരുന്നുണ്ട? എന്നത്തവരെ ഇവിടെ വേറെ ആര് വരാനാ? ശിവൻ വേറെ ആരാവത് അയച്ചിട്ട് വരുന്നുണ്ടെന്ന്. ഇല്ല മുതലാളി, ഇങ്ങ വേറെ ആരും വരക്കൂടാത്. നാം മട്ടുണ്ടാ വരണം. നാം മട്ടും അപ്പടി വേറെ ആരാവത് വരക്കൂടിയിരുന്നാ അവങ്ക തരക്കൂടിയ പണത്തെ ഉനക്ക് ശിവനക്കും. ഇവിടെ ആരും വരില്ല മുതലാളി. മുതലാളി അല്ലാതെ ശിവേട്ടന് ഇവിടെ ആരും പരിചയമില്ലല്ലോ. എനിക്ക് മറ്റുമാർക്കുള്ള പുണ്ണുതാ എനിക്ക് തേവ. എമ്മ അൻപായിരിക്കണോ, എൻ തേവകളെല്ലാം പാക്കണോ, അന്ത മാതിരി ഒരു പുണ്ണുതാ എനിക്ക് തേവ. അതിനൊക്കെ അങ്ങേക്ക് അങ്ങയുടെ ഭാര്യയില്ലേ? ഭാര്യ ഇരിക്ക, അന്ത മാതിരി നിറയ പേര് ഇരിക്കും. ബട്ട് ആരുടെ ഇരുന്നും ഞാൻ നിനക്കുന്ന മാതിരി അൻപ കിടക്കല. നാം പണം നിറയെ സമ്പാദിച്ചു, ആനാ പണം കൊടുത്ത് അൻപ് വിലക്ക് വാങ്ങ മുടിയാതെന്ന് എനിക്ക് ഇപ്പൊ താ പുരിച്ചത്. അത് പുരിയതൊക്കെ ഇപ്പളവ് നാളാച്ചു. Too late. ഉനക്ക് എന്നെ സ്നേഹിക്ക മുടിയുമാ? മുടിയുമാ? ഇത് ഞാൻ ഉനക്കാ കൊണ്ടുവന്നതാക്കും. എന്നെ വില തരുമാ? 50,000 രൂപ. ഞാൻ ഉനക്ക് ഏ ഈ തലയിൽ തരുമാ? നീ എനക്കാണ് മട്ടി ഇരിക്കുന്നത്. അങ്ങ് ഇപ്പോഴും സ്നേഹം വിലക്ക് ചോദിക്കണം. എടാ ശിവ, അവൻ ഈ ചെട്ടിയാരി പോയിട്ട് കാണുന്നില്ലടാ. അവിടേക്കാൻ പോയി പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയായിരിക്കും. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നല്ലോ. ചേട്ടൻ എവിടാ പോകണ്ടേ? വേണമെങ്കിൽ നമുക്കൊന്ന് കറങ്ങിച്ചു വരാം. അയാളെ വ്യായാമം ചെയ്യിക്കാൻ ഒരാള് വരാമെന്ന് പറഞ്ഞിരുന്നു, അവനെ പോയി ഒന്ന് കണ്ടുപിടിക്കണം. ചെട്ടിയാരെ വ്യായാമം ചെയ്യിക്കാനോ? പാവം, കുറച്ചാളോട് ജീവിക്കട്ടിയേട്ടാ. അയ്യോ, അതൊരു വെടക്കുതടിയാ. മുഴുവൻ കൊഴുപ്പും കൊളസ്ട്രോളാ. ഇങ്ങനെ ചേർത്ത് വീർത്ത് മിനുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഡോക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിരാവിലെ എണീച്ച് അരഘാതം നടക്കണമെന്നാ. പക്ഷെ ഇയാൾ എണീച്ച് വരുമ്പോ പൃഷ്ഠത്തിൽ വേല് വരും, 11:00 ആവും. ചേട്ടനെ കണ്ട അന്ന് മുതലാണ് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായത്. ചേട്ടാ, ചേട്ടന് ചെട്ടിയാരെ വ്യായാമം ചെയ്യിച്ചാ പോരെ, ഞാൻ വരാം. നിനക്ക് വ്യായാമം ചെയ്യിക്കാനും അറിയാമോ? എനിക്കറിയാൻ വയ്യാത്ത വല്ല തൊഴിലും ഉണ്ടോ ചേട്ടാ? ഞാൻ എന്തും ചെയ്യും. എന്നാ പിന്നെ നീ തന്നെ മതി, ഞാൻ പിന്നെ ആളെ അന്വേഷിച്ച് പോകുന്നെന്തിനാ? നല്ല കാര്യം. എന്തോ നിന്നെ കണ്ടപ്പോ എനിക്കൊരടുപ്പം തോന്നി. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ആരെങ്കിലും ആയിരുന്നിരിക്കും. നീ വലിയ ആളാകുമടാ. പക്ഷെ ഒരു കാര്യം, അന്ന് നീ എന്നെ മറന്നു കളയരുത്. ഞാനൊന്നും മറക്കില്ല ചേട്ടാ.
മറക്കാൻ കഴിയാത്തതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. അയ്യാ, വ്യായാമം കത്തിക്കൊടുക്കുന്നതുക്ക് വേറെ ആളെ തേട വേണ്ട, എല്ലാം നമ്മ ശിവനക്ക് തരും. വ്യായാമം കത്തിക്കൊടുക്കുന്നതുക്ക് തരുമാ? വ്യായാമം അറിയാം, കത്തിയുണ്ട്. കത്തിക്കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കരുത്, ചൊല്ലി കൊടുക്കരുത്. തരുമാ? ആ, അതറിയാം. അപ്പടിനാ നാളെ കാലയിലെ ഞാൻ ബംഗ്ലാവില് വാ. പറ്റുമാ? ശരി മുതലാളി, വാ പോലാം. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇവിടെ മറ്റാരും വരരുതെന്നാണ് ചെട്ടിയാര് പറയുന്നത്. ഞാൻ അയാളുടെ മാത്രം സ്വന്തമായിരിക്കണമെന്ന്. നീ സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. അങ്ങനെ പറയാം, പക്ഷേ ഇയാളെക്കാട്ടിലും വിലയുള്ള ചിട്ടിയാരെ കിട്ടിയാ നമ്മൾ അയാളെ സ്വീകരിക്കും. നമുക്ക് ജീവിക്കാനുള്ള പണമായാൽ ഈ തൊഴിൽ നിർത്തണം ശിവേട്ടാ. അത് ശരിയാ, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതെന്നാ? എന്നായാലും അന്ന് ശിവേട്ടനെ നീ ഉപേക്ഷിക്കാതിരുന്നാ മതി. രുക്മിണി ചേച്ചിയെ ഓർക്കുമ്പോ എനിക്ക് ശിവേട്ടനെ പേടിയാ. ഇല്ല സോജി, നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും. സത്യമാണോ ശിവേട്ട? പറയൂ ശിവേട്ട, സത്യമാണോ ശിവേട്ടൻ പറയുന്നത്? നീ ഒരു മണ്ടിയാണ്. നീ എത്ര ആണുങ്ങളെ കണ്ടവളാണ്! ശിവനെ പോലെ എത്ര ശിവന്മാർ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ അതും ഓർത്ത് നിന്ന് ജീവിക്കണ്ടേ? ഇല്ല അന്ത്രൂസ് ചേട്ടാ, പട്ടിണി കിടന്ന് ചത്താലും ഞാൻ ഇനി ആ ജോലിക്കില്ല. വെച്ച് വിളമ്പിക്കൊടുക്കാൻ എനിക്കിനി ആരുമില്ല. മാസം മാസം ഫീസ് കൊണ്ടു കൊടുക്കാൻ എനിക്ക് എന്റെ മകളുമില്ല. മാലാഖപോലത്തെ മോളായിരുന്നു. നീ തരുന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോ നീ മോൾ എന്നോട് പറയുമായിരുന്നു, അന്തരം സൈക്കിൾ തിരിച്ച് ചവിട്ടരുത്. ഞാൻ മന്ത്രിയോട് പറഞ്ഞു കാറ് വാങ്ങിച്ചു തരാമെന്ന്. നമ്മൾ ശ്രമിക്കപ്പെട്ടവരാണ് മോളെ. എത്ര ദുഷ്ടന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നു. എനിക്ക് ഇത്രയും വേദന കിട്ട, ഞാൻ ദൈവത്തോട് എന്ത് തെറ്റ് ചെയ്തു? ദൈവം അയാളാണെന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് ഞാൻ സാധിച്ചു കൂട്ടിയത്. അങ്ങനെ പറയരുത് അന്ത്രൂസ് ചേട്ട, ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. അയാൾ വരെ ഉണ്ടാക്കും അന്ത്രൂസ് ചേട്ട. നിന്റെ സങ്കടം കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. കൊച്ചു, നീ എന്തോരമായി അനുഭവിക്കുന്നു. സാരമില്ല, അനുഭവിച്ച് അനുഭവിച്ച് ഞാൻ മരവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നിനും എന്നെ നോയിപ്പിക്കാൻ കഴിയില്ല. ചെല്ലു അന്ത്രൂസ് ചേട്ടൻ, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ആ നായരുടെ കടയിൽ പോയി ഒരു പൊതി ചോറ് വാങ്ങിച്ചില്ല. കറുപ്പയ്യ വന്നിരിക്ക, കമലു ശീഘ്രം കാപ്പി ഉണ്ടോ? അമ്മ കോഫി. കാവി ശിവനാ, വാ വാ. കമലു നാളെ തരുമാ? ഇവർതാ ശിവൻ. പിറന്നാളിക്ക് അപ്പയോട് തെടിങ്ക വന്നിങ്ക ഇല്ലേ? ഓ അതെ. കമലു രൊമ്പ തലമശാലി, ബുദ്ധിശാലി. എനിക്ക്
வியாயாம கத்தி கொடுக்கிறதுக்கு வந்தேன். பாபுல மேல போலாம். இந்த சிவனுக்கு ஏதாவது வேலை கிடைச்சதா? ஆயிட்டே இருக்காங்கம்மா. இந்த பையன் வியாயாமம் கத்தி கொடுத்தா முதலாளி ஒரு வாரத்துக்குள்ள குதிரைக்குட்டி மாதிரி ஆயிடும்.